ഈശ്വനിശിഹാലിനെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നവംബർ 13-ാം തീയതി നാം ധ്യാനിക്കുന്ന വിഷയം ശുദ്ധീകരണ ആത്മാക്കൾ നമുക്ക് സ്വന്തമായ ആത്മാക്കളാകുന്നു എന്നതിനെ പറ്റിയാണ്. ശുദ്ധീകരണ ആത്മാക്കളോട് ഭക്തി പ്രദർശിപ്പിക്കുന്നത് മഹത്തായ കാര്യമാണെന്നിരിക്കലും എണ്ണമില്ലാത്ത ക്രിസ്ത്യാനികൾ ഇവയെപ്പറ്റി ഗാഢമായി ചിന്തിക്കാത്തതുകൊണ്ട് അവരുടെ കാര്യം തീരെ വിസ്മരിച്ചു കളയുന്നു. ഈ മറവി എത്ര കഠിനമായ കൃത്യമാണെന്ന് ഇപ്പോൾ നാം കാണാൻ പോവുകയാണ്. ഒരുവൻ സ്വന്തം ആളുകളെ മറന്ന് അവയുടെ കാര്യം വിചാരിക്കാതിരുന്നാൽ അവൻ അവിശ്വാസിയേക്കാൾ ഹീനനാകുന്നു എന്ന് പൗലോസ്ലേഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശുദ്ധീകരണാത്മാക്കൾ നമ്മുടെ പിതാവായ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് അവിടുത്തെ പ്രതിച്ഛായ ധരിച്ച് ദൈവത്തോടുകൂടി മരിച്ചവരും എന്നെന്നും ദൈവത്തോടുകൂടി വാഴുവാൻ നിയമിതരും ആയിരിക്കാൻ അവർ നമുക്ക് അന്യരല്ല. നമ്മുടെ കർത്താവായ ശമിശിഹായുടെ ദിവ്യ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും മിശിഹായുടെ അവയവങ്ങളുമായി വേർപിരിയാത്ത വിധത്തിൽ ഈശോയോടുകൂടി നിത്യമായി എല്ലാ വക ഭാഗ്യങ്ങളും അനുഭവിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ ഈ ആത്മാക്കളുമായി നമുക്ക് യാതൊരു ബന്ധമില്ലെന്ന് എങ്ങനെ പറയാനാകും? സകല ക്രിസ്ത്യാനികൾക്കും ദൈവം ഏക പിതാവും ഈശോമിശിഹ ഏക രക്ഷിതാവും പരിശുദ്ധ മറിയം ഏക മാതാവും ജ്ഞാനസ്നാനം ഏക ആത്മീയ മുദ്രയും തിരുസഭ ഏക തൊഴുത്തും സ്വർഗഭാഗ്യം ഏക ലക്ഷ്യവുമായിരിക്കുന്നതിനാൽ എല്ലാവരും ഏക കുടുംബാംഗങ്ങളും ഏക ശരീരവും ഏകാത്മാവും പോലെയാണിരിക്കുന്നത്. ആകയാൽ മരിച്ചവരുടെ ആത്മാക്കളെ ജീവിച്ചിരിക്കുന്ന നമുക്ക് അന്യാത്മാക്കളെന്ന് വിചാരിക്കാൻ പറ്റുമോ? അവരെ സഹായിക്കാതിരിക്കാൻ സാധിക്കുമോ? ഇല്ല സ്നേഹമുള്ളവരെ. രണ്ടാമതായി, ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളുടെ ഇടയിൽ നമുക്കധികം ബന്ധവും അടുപ്പവുമുള്ള ആത്മാക്കൾ വളരെയുണ്ടെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, ദേശവാസികൾ, സ്നേഹിതർ, ഉപകാരികൾ, മെത്രാന്മാർ, വൈദികർ, ആത്മീയപിതാക്കന്മാർ, സന്യസ്തർ നമുക്ക് അന്യരാകുന്നു എന്ന് പറയുവാൻ കഴിയുന്നു. അവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുവാനുള്ള കടമ ഇന്ന് നമുക്കുണ്ട്. നമ്മുടെ ആത്മീയ ഗുരുക്കന്മാർ, ഉപദേശികൾ നമ്മെ സ്വർഗീയ പാതയിൽ കൂടി നടത്തിയതിന് അവർ ഏറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമ്മുടെ ബന്ധുക്കളും സ്നേഹിതരും എല്ലായ്പ്പോഴും ആപത്തിലും സങ്കടത്തിലും നമ്മെ വിട്ടുമാറാതെ നമുക്കെത്രയോ ഉപകാരങ്ങൾ ചെയ്തു തന്നിരിക്കുന്നുവല്ലേ. ഇവരെ എല്ലാവരും നമുക്ക് ഏറ്റവും സ്വന്തമായിട്ടുള്ളവരാണെന്ന് നിസ്സംശയം പറയാനാകും. അതുകൊണ്ട് അവരുടെ ആത്മാക്കളെ മറക്കാതെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും രക്ഷിക്കുവാൻ പ്രാർത്ഥനകളും സൽപ്രവൃത്തികളും മൂലം നാം പ്രയത്നിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. മൂന്നാമതായി, മാതാപിതാക്കന്മാർ മുതലായ ഏറ്റവും അടുത്ത ബന്ധുക്കളെപ്പോലും അവരുടെ മരണശേഷം പലരും ഇന്ന് മറന്നു കളയുന്നു. അവരുടെ ആയുഷ്കാലത്തിൽ അവർക്ക് രോഗമോ മറ്റേതെങ്കിലും ആപത്തോ നേരിടേണ്ടി വന്നപ്പോൾ അവരതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് നാം എന്തുമാത്രം ബുദ്ധിമുട്ടും ക്ലേശവും പണച്ചെലവും സഹിച്ചിട്ടുണ്ടല്ലേ. എന്നാൽ ഇപ്പോഴവർ
ശുദ്ധീകരണ സ്ഥലത്തിൽ അധിക പീഡകളും സങ്കടങ്ങളും അനുഭവിക്കുന്നു എന്നറിഞ്ഞിട്ടും അവർക്ക് ആശ്വാസവും സന്തോഷവും വരുത്തുവാൻ നാം എന്താണ് ചെയ്യുന്നത്? ഇനി വല്ലതും ചെയ്താലും എത്രയോ തുച്ഛമാണ്. നാം വസിക്കുന്ന വീടും അനുഭവിക്കുന്ന വസ്തുക്കളും അവരുടേതാകിയാൽ ഇവയൊക്കെയും മരിച്ച ഇവരുടെ നാമത്തെയും നമുക്കുള്ള കടമയെയും രാവും പകലും ഇടവിടാതെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? നമുക്കുള്ള ആത്മാക്കളെ ഓർക്കാതിരുന്നാൽ ദൈവവചനത്തെ വിട്ടുപേക്ഷിച്ചവരെയും അവിശ്വാസികളെയും കാൾ നാം ദുഷ്ടരും കഠിനഹൃദയരുമാണ് സ്നേഹമുള്ളവരെ. ആകയാൽ ഇന്നേ ദിവസം നമ്മുടെ കുടുംബത്തിൽ നിന്നും നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ളവരെയും ഒക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, മിത്രങ്ങളെ, മരിച്ചുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമുക്കിന്ന് ഓർക്കാം. ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അധ്വാനങ്ങൾ അവർക്കായിട്ട് കാഴ്ചവെക്കാം. ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനന്തമില്ലാത്ത ദയാനിധിയായ ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥനകൾ ദയാപൂർവം നീ കേൾക്കണമേ. അങ്ങേ അറിഞ്ഞ് വിശ്വസിച്ച് ഉറപ്പോടുകൂടി സ്നേഹിച്ചു വരുന്ന ഞങ്ങളുടെ ബന്ധുക്കളെയും മിത്രങ്ങളെയും സ്നേഹിതരെയും അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് അവരുടെ പാപങ്ങൾ പുറത്ത് അവരെ നിത്യസൗഭാഗ്യത്തിൽ ചേർക്കണമേ. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദീപബലികളോടും ചേർത്ത് പ്രിയപുത്രനായ യേശു മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായും ലോകമെങ്ങുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.